നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കൊടക്കര കുഴൽപ്പണക്കേസ് ആരോപണങ്ങളിൽ മറുപടിയും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയം നേടുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. രാഷ്ട്രീയ ടൂളിനെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. ബി ജെ പി വിജയിക്കുമെന്നിരിക്കെ ടൂളുകളെ രംഗത്തിറക്കിയിരിക്കുകയാണ് എ കെ ജെ സെന്ററും പിണറായി വിജയനും എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. ആർ എസ് എസ് പ്രവർത്തകനാണെങ്കിൽ ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ തിരൂർ സതീഷ് പോകേണ്ടത് ആർ എസ് എസിന്റെ സംസ്ഥാന കാര്യാലയത്തിലേക്കാണ്. ഇത്തരമൊരു ഉപകരണത്തെ ഉപയോഗിച്ച് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് സി പി എം ശ്രമിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. കേസുകൾ തനിക്ക് പുത്തരിയല്ല, താൻ നൂലിൽ കെട്ടി ഇറങ്ങിയ ആളല്ല, നല്ല തൻ്റെയിടത്തോടെ ലാത്തി ചാർജ് വരെ ഏറ്റുവാങ്ങിയ നേതാവാണ്, തനിക്കൊരു ഗോഡ്ഫാദർ ഇല്ല, പ്രവർത്തകർക്കൊപ്പം ശാരീരിക പ്രതിസന്ധികൾ പോലും നോക്കാതെ നിന്നിട്ടുള്ള വ്യക്തിയാണ്, എന്താണ് തൻ്റെ അയോഗ്യത എന്നും അവർ ചോദിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ സതീഷ് തന്നോട് സംസാരിച്ചിട്ടില്ല, തന്നെ കാണാൻ ഇതുവരെ സതീഷ് വന്നിട്ടില്ല, സതീഷിന്റെ വീട്ടിൽ ഒരിക്കലും പോയിട്ടില്ല, സതീഷ് പണം വാങ്ങി ശ്രമിക്കുന്നത് പാർട്ടിയെ തകർക്കാനും ശോഭയെ തകർക്കാനുമാണ് എന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തന്റെ യുദ്ധം മുഖ്യമന്ത്രിക്കെതിരെയും ഇ പി ജയരാജനെതിരെയുമാണെന്നും അവർ പറഞ്ഞു. ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിലും ഡൽഹിയിലും രാമനിലയത്തിലും ഇ പി ജയരാജനെ കണ്ടു. ജയരാജനും താനും തന്റെ മുറിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഡൽഹി ലളിത് ഹോട്ടലിലാണ്. ഇത്ര നിലവാരം കുറഞ്ഞ ആളാണെങ്കിൽ തന്നെ കാണാൻ എന്തിന് ജയരാജൻ വന്നുവെന്ന് ചോദിച്ചു ശോഭാ സുരേന്ദ്രൻ. ഇ പിയുടെയും തന്റെയും ഫോൺ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എ കെ ജി സെന്ററിനുള്ള മറുപടിയാണ് ഈ പത്രസമ്മേളനമെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം പി പി ദിവ്യയ്ക്കും വീണ വിജയനുമെതിരെ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നതിനിടയിലാണ് പി പി ദിവ്യ ഇറങ്ങി വന്നത്. വീണയുടെ സുഹൃത്താണ് ദിവ്യ, പിണറായി വിജയനാണ് എന്നോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത്. അദ്ദേഹത്തിന്റെ മകന്റെ അമ്മായി അപ്പന്റെ കഥ കേരളത്തിൽ പറഞ്ഞുകൊണ്ടാണ് തന്നോട് പിണറായിക്ക് വെറുപ്പ്. വീണയ്ക്ക് കരിമണൽ കർത്തയുമായുള്ള ബന്ധം താൻ പറഞ്ഞു. ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് അനധികൃതമായി മണലൂറ്റ് നടത്തുന്നതിനെ കുറിച്ച് താൻ സംസാരിച്ചു. ഇതെല്ലാം പറഞ്ഞാൽ പിന്നെ ശോഭയ്ക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകില്ലേ എന്നും അവർ ചോദിച്ചു. കരുവന്നൂർ കേസ് അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ അത് അട്ടിമറിക്കാൻ കണ്ണൂരിലെ ഇടതു നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നും കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.